Hi friends, assalamu alaikum. In the soya chunks in the raw state and on the taste and chapati goodem parotta goodem chorn the and a taste and pin a vegetarian dish and the beef frosty polyam kandakel and a taste and apanamka as in the recipe pattern and okitara. And a poor corchwellum, uribatrilla, talapicam and the vegetander, other soya chunks wavy cam and itana, adilcapanyane, uru ara teaspooner, manual podim, uri teaspooner, molago podim, pinna the boiler, carl teaspooner, garam masala podim, avishitin a lupum good a certain. The Namka vellum on the talachuana summit, soya chunks at Todaka, Yanipuru, idinora gram in the packet under that leather, cherry soya chunks and a monk chattel, the chella the velidan dauta, upper the way we can both go to velidaum, upon the cherry cut. Yanipa the cutain on the lecher than I don't, Adian cutained Avishilla. Then a Pavella Tilka, Talachapa, Valana Lachapa, I'll cut the tender. It turned on the Talachi on the Libetan than a Vendutum, Kayondo Neki Kotamadi, and a soft boil a panini boil, I could. Asamet, Namka, Matioca, or Matita strainer, cooty to Matioca. Namla, soya chunks, radiated, Nana Vendu on the tender. On the Kayondo and Namartino Kiamadi. Upon the milkman's love. നമുക്കിനി അതും ഊറ്റിയിട്ട് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാ അതും മൂന്നെണ്ണം ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് എന്ന് പറയുമ്പോൾ ഒരു 3-4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടി എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു 3 വലിയ സവോളയാണ് ചേർത്തിട്ടുള്ളത് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക ഒരു ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അങ്ങനെ വഴറ്റിയതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആയാൽ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം നമുക്ക് ഇപ്പോ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അതുപോലെ മുളകുപൊടി 1 ടീസ്പൂൺ അതുപോലെ കുരുമുളകുപൊടി 1 ടീസ്പൂൺ പിന്നെ മീറ്റ് മസാല 1 ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലോണം ഇളക്കിയിട്ട് ഇത് പൊടികളുടെ പച്ചമുണക്ക് ഒന്ന് മാറി വന്നാൽ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി പഴുത്തത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞതാണ് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായി അലിഞ്ഞു വരും അതിനുശേഷം നമുക്ക് അതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ടൊമാറ്റോ സോസും ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ചിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അത് ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ മസാലയും സോയാ ചങ്ക്സും കൂടിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് ആ മസാലയിൽ പൊതിഞ്ഞിരിക്കണം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അടച്ചു വെക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയതിന് ശേഷം നമുക്കത് റെഡിയാക്കിയെടുക്കാം ഒരു കുഴമ്പ് രൂപത്തിലാണ് ഉണ്ടാവുക നിങ്ങൾക്ക് നല്ലോണം ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി ഇനി അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കണം നമ്മൾ സോയ ചങ്ക്സ് വേവിക്കുമ്പോൾ അതിൽക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കണം ഇനി ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് നമുക്ക് അതിലേക്ക് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അവസാനം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് വേപ്പിലയും പിന്നെ അതുപോലെ മല്ലിയിലയും ചേർത്ത് കൊടുക്കണം മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അഥവാ നിങ്ങളതിൽ മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ വേപ്പില മാത്രം ചേർത്താലും മതി അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് മസാല റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം ഞാനിപ്പോൾ കുറച്ച് വേപ്പിലയും അതുപോലെ മല്ലിയിലയും ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് നിങ്ങളെല്ലാവരും ഈ രീതിയിൽ സോയ ചങ്ക്സ് റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കണം മല്ലിയിലൊക്കെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നിങ്ങൾക്ക് എരിയൊക്കെ പോരാന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുരുമുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ റെഡിയാക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വിട്ടുകൊടുക്കണം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് വിളമ്പണൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ചപ്പാത്തിയാണ് ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചപ്പാത്തിനെ വേണമെന്നില്ല നിങ്ങൾക്ക് സാധാ വെറും ചോറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം
അത്രക്ക് ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.